ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ്. ഈസി ടേസ്റ്റി ബർഗർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ ബർഗർ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അതിനുവേണ്ടി ആദ്യം വേണ്ടത് ഇതുപോലെ എല്ലില്ലാത്ത ചിക്കൻ കുറച്ച് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കണം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതിൽ മിക്സിയിലിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അടിച്ചാൽ മതി ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടാനായിട്ട്. ഇപ്പം നമ്മളെ ബാറ്റർ ഇവിടെ, അതായത് നമുക്ക് ബർഗർ ഉണ്ടാക്കാവുന്ന മീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് മാവ് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മൈദ മാവ്, അരിപ്പൊടി, ഓട്സ്, കോൺഫ്ലവർ, ഇതെല്ലാം തുല്യമായ അളവ് ഈ ഒരു സ്പൂണിലാണ് എടുത്തേക്കുന്നത്. ഈ ഒരു സ്പൂണിൻ്റെ അളവിനാണ് എടുത്തേക്കുന്നത്. കോൺഫ്ലവർ, മൈദ മാവ്, അരിപ്പൊടി, ഇത്രയാണ് അതിൽ മിക്സ് ചെയ്തേക്കുന്നത്. ഇനി ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഇതിനോട്ട് മിക്സ് ചെയ്യണം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഏകദേശം ഒരു ചെറിയ ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മറ്റെന്താണ് KFC മാവ് മിക്സ് ചെയ്തെന്നൊക്കെ മിക്സ് ചെയ്യാം. ഇപ്പോൾ സിമ്പിളായിട്ടൊന്ന് മിക്സ് ചെയ്തതന്നേ ഉള്ളൂ. ഇതെത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. ഇത്രയാണ് ഇതിൽ മാവ് മുക്കി പൊരിക്കേണ്ട സംഭവം. ഇനി വേണമെങ്കിൽ ഉറുകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വയ്ക്കാം. നല്ല ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നല്ല ഒന്ന് റൗണ്ടിന് ഷേപ്പിന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. ഞാനിതിവിടെ തണുത്ത വെള്ളമാണ് എടുത്തേക്കുന്നത്. തണുത്ത വെള്ളവും മാവും മാത്രമാണ് മിക്സ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ മുട്ട എടുക്കണമെങ്കിൽ മുട്ട എടുക്കാം. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് അധികം വേവൊന്നുമില്ല. ആദ്യം മാവിൽ മുക്കിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒന്നുകൂടെ മാവിൽ മുക്കി പൊരിക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം ഇട്ട് കൊടുക്കുക. തിരിച്ച് മറച്ച് വിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഒന്ന് കോരിയെടുക്കാം. അത് കരിഞ്ഞു പോകരുത്. പിന്നെ അധികം വേവൊന്നുമില്ല, കാരണം റെസിപ്പീസ് ആയതുകൊണ്ട് വലിയ വേവില്ല. ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം. Thank you.
ബർഗറിന് വേണ്ട ബണ്ണ് രണ്ടും ഒന്ന് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി. അപ്പോൾ ഒരു പച്ച ചുവയൊക്കെ മാറും. ബണ്ണിനൊരു ഇതുണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് നല്ലൊരു മണവും അതൊക്കെ വരും. കുറച്ചും കൂടെ മുരിയത്. രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാം ബാക്കിയില്ല. മൂന്ന് ബർഗറിനുള്ള ചിക്കൻ പീസ് ഉണ്ടായിരുന്നു. ഇത്ര എടുത്താൽ ഏകദേശം മൂന്നെണ്ണം ഉണ്ടാക്കാം. ബട്ടർ തേച്ച് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഒന്ന് മുരിഞ്ഞ ശേഷം നമുക്കെടുത്ത് സെറ്റ് ചെയ്യാം. ചീസ് വെച്ച് കൊടുക്കുന്നത് ചൂടോടെ തന്നെ ചീസ് വെച്ച് മേളിൽ വെച്ച് കൊടുക്കുമ്പോഴേ അത് ഇത്തിരി ചെറുതായിട്ടൊന്നും മെൽറ്റ് ആകത്തില്ല. പാത്രത്തിൽ തട്ടരുത്, തട്ട് പാനിൽ തട്ടിക്കഴിഞ്ഞാൽ അത് ഊരി ഊട്ടി അവിടെ ഇരിക്കും. അതുകൊണ്ട് ബണ്ണിൻ്റെ മേളിൽ വെച്ചേ ചൂടാക്കുന്നുള്ളൂ. അതാണ് ചൂടായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിവിടെ സവാളയും തക്കാളിയും എടുത്തിട്ടുണ്ട്. കുമ്പറൊക്കെ വേണമെങ്കിൽ എടുക്കാം, ക്യാപ്സിക്കം എടുക്കാം. അതിന് മുന്നേയായിട്ട് ആദ്യം മയോണൈസ് ഇതിൽ തേക്കണം. മയോണൈസ് ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ്. അത് തേച്ചിട്ട് ഈ മയോണൈസൊക്കെ ഇഷ്ടമില്ലാത്തവർ അതൊക്കെ ഒഴിവാക്കാം. തേച്ചിട്ട് അതിന് മുകളിൽ നമുക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. ഇനി സവാളയും തക്കാളിയും ഒക്കെ വെച്ച് കൊടുക്കാം. അതിന് മുന്നേ സോസ് ഏതെങ്കിലും ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, ചില്ലി സോസോ. ഇപ്പം ഞാൻ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. റെഡ് ചില്ലി സോസോ അങ്ങോട്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വളരെ ജ്യൂസി ആയിട്ടുള്ളൊരു ബർഗറായിരുന്നു. നല്ല ടേസ്റ്റ് ചെയ്യണം, എല്ലാവരും ട്രൈ ചെയ്യണം. മുളി സവാള വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ബണ്ണ് വെച്ച് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിക്കുന്നു. നല്ല ജ്യൂസി ആയിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. ഹോട്ടലിൽ കിട്ടുന്നതിനെക്കാട്ടും നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ.